അസ്സലാമു അലൈക്കും, എല്ലാവർക്കും നമസ്കാരം. ഞാനൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. പഴയിട്ടുള്ളൊരു പലഹാരമാണ്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനു വേണ്ടി ഞാൻ രണ്ട് നേന്ത്രപ്പഴമായിട്ട് എടുത്തിട്ടുള്ളത്, നല്ല പെഴുത്തിട്ടുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ നല്ല പെത്ത് ഇതായിട്ടില്ല. ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതൊന്ന് ചെറുതാക്കി ഒന്ന് മുറിച്ചെടുക്കട്ടെ. ഇനി ഈ വീഡിയോ മുഴുവനായി കാണുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പഴക്കതുപോലെ ചെറുതാക്കി മുറിച്ചെടുക്കാൻ കേട്ടോ. എന്നിട്ട് ഇതൊന്ന് ഉടച്ചെടുക്കാനുള്ളതാണ്. മുറിച്ചിട്ട് അപ്പം ഒന്നിച്ചിട്ട് ഉടച്ചാൽ പിന്നെ കഷ്ണമായി വേറിട്ട് കിട്ടാം കുറച്ച് ഇതല്ലേ. അപ്പോൾ ചെറിയ കഷ്ണമാക്കിയിട്ട് ഒന്നുകൊണ്ട് ഉടച്ചെടുക്കുക. നല്ലോണം ഉടയേണ്ട, ഒന്നുകൊണ്ട് ഉടച്ചാൽ മതി. നമ്മൾ പഴയിട്ട് ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാലും ഒന്നൊക്കെ തേങ്ങ, ഏലക്കായ പൊടി, ശർക്കര, പഞ്ചസാര ഇതൊക്കെയാണല്ലോ. എന്നിട്ടാ ഇത് ഇപ്പോൾ മുറിച്ചെടുത്ത് ഇതൊന്ന് ഉടച്ചെടുക്കട്ടെ കേട്ടോ. ഒരു സ്പൂണായിട്ടോ എന്തായിട്ടോ എടുക്കുന്നുണ്ട്, ഉടച്ചു കൊടുത്താൽ മതി. സ്മാഷർ തന്നെ വേണമെന്നൊന്നുമില്ല. അപ്പോൾ ഒന്നും അങ്ങോട്ട് നല്ലോണം ഉടയാത്ത രീതിയിൽ ഉടച്ചെടുക്കുക. ഇനി ഇതിൽ തേങ്ങയും പൊടിയൊക്കെ ചെല്ലുമ്പോൾ ഒന്നും കൂടി ഒന്ന് ഉടയൂ കേട്ടോ. അപ്പോൾ ഈ രീതിയിലാണ് ഉടച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് പഞ്ചസാര 3 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഇട്ടുകൊടുക്കുന്നുണ്ട്. പിന്നെ പഞ്ചസാര നമ്മൾ മധുരത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. പിന്നെ ചെറിയ പഴം നല്ല മധുരം ഉണ്ടാവും, അപ്പോൾ അതിനനുസരിച്ചൊക്കെ പഞ്ചസാര ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ 3 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുള്ളൂ. 1/2 ടീസ്പൂൺ ഏലക്കായ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇനി ഇതിലേക്ക് തേങ്ങ ഇട്ടിട്ട് കൊടുക്കുന്നത്, ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങ ഒരു 4 ടേബിൾ സ്പൂണൊക്കെ ഇട്ട് കൊടുക്കട്ടെ. ഞാൻ കുറച്ച് അരിഞ്ഞങ്ങാണ്ട് ഇട്ട് കൊടുത്ത് ഒരു അര കപ്പ് തേങ്ങ ചിരവിയത് ഇട്ട് കൊടുത്തിട്ടാണ്. പിന്നെ ചെറുതാക്കി മുറിച്ചിട്ട് കൊടുത്തത് ഒന്ന് കടിക്കാൻ കിട്ടും. അപ്പോൾ കുറച്ച് തോനെ അരക്കപ്പൊക്കെ ഇട്ട് കൊടുക്കട്ട. ചെറുതാക്കി മുറിച്ചിട്ട് കുറച്ച് ചിരവിയത് ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ചാണ് മുറിച്ചത് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇനി ബേക്കിംഗ് സോഡ വേണമെങ്കിൽ ഒരു ഉള്ളിൽ കൂട്ടി കൊടുക്കട്ട. ഇതിലേക്ക് പൊടി ഇട്ട് കൊടുക്കട്ടെ. ഇപ്പോൾ നല്ല കണ്ടതൊന്ന് യോജിപ്പിച്ചപ്പോൾ ഒന്നും കൂടി ഉടഞ്ഞു വന്നിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് മൈദപ്പൊടി, 1/2 കപ്പ് അരിപ്പൊടിയാണ് ഇട്ടിട്ടുകൊടുക്കുന്നത്, പച്ചരിപ്പൊടി. ഇതൊന്ന് യോജിപ്പിച്ച് കൊടുക്കും. പിന്നെ പഴത്തിന് വലുപ്പത്തിനനുസരിച്ച് പൊടിയൊക്കെ കൂട്ടുക, മധുര ഉപ്പൊക്കെ കൂട്ടുക. ചില പഴം 2 എണ്ണം ആണെങ്കിലും വലുതാവും. അപ്പോൾ ഇനി ഇത് ഇങ്ങനെ യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് പൊടി കുറവുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കട്ട. അപ്പോൾ ഞാൻ പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് നല്ല ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് തേങ്ങാപ്പാലാണ് കേട്ടോ. ഇതിപ്പോൾ അരിപ്പൊടിയാണ് ഇട്ട് കൊടുത്തത് കേട്ടോ. ആദ്യം മൈദപ്പൊടി ഇട്ട് കൊടുത്ത് പരിപ്പൊടി ഇട്ട് കൊടുത്ത് അരക്കപ്പ് അരിപ്പൊടി, 1/2 കപ്പ് മൈദപ്പൊടിയാണ് ഇട്ട് കൊടുത്തത്. ഈ തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു കൊടുക്കട്ടെ. അപ്പോൾ ഇത് വെള്ളത്തിന് ആവശ്യമായി വന്നിട്ടുണ്ട്. ഇതുവരെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടില്ലല്ലോ. ഇപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ട് അതൊരു 1/2 കപ്പ് തേങ്ങാപ്പാലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇത് പാകമാക്കിയിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കട്ടി കൂടാൻ പാടില്ല, നല്ല കട്ടിയായാലും പറ്റില്ല. അപ്പോൾ ഒന്നിട്ട് കട്ടി കുറക്കണം. അപ്പോൾ ലേശം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അല്ലെങ്കിൽ തേങ്ങാപ്പാൽ തന്നെ 3/4 കപ്പ് ഇട്ട് കൊടുത്താൽ, 1/4 കപ്പൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി. തേങ്ങാപ്പാൽ കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് ഒക്കെ ഇളക്കി യോജിപ്പിച്ച് കൊടുത്തു. അപ്പോൾ അതിൽ ഉപ്പും ഏലക്കായപ്പൊടിയും തേങ്ങയൊക്കെ നല്ല യോജിച്ച് വന്നിട്ടുണ്ട്. കുറച്ചും കൂടി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇപ്പോൾ മൊത്തമായിട്ട് 1/4 കപ്പ് തേങ്ങാപ്പാൽ ഞാൻ ഒഴിച്ചു കൊടുത്തു. ആദ്യം 1/2 കപ്പ് പിന്നെ കുറച്ചും കൂടിയൊക്കെ ആയിട്ട് അങ്ങനെ 3/4 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ടാണ്.
അത് പാകമായി വന്നിട്ടുണ്ട്. ഇനി ഇത് പൊരിച്ചെടുക്കാനേ ഇനി പണിയുള്ളൂ. ഇങ്ങനെ ചട്ടി അടുപ്പത്തിച്ച് കത്തിച്ച് ചൂടായതിന് ശേഷം വെളിച്ചെണ്ണയാണ് ഒഴിച്ചെടുക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറേശ്ശെ സ്പൂണായിട്ട് ഇങ്ങനെ കോരിയിട്ട് പൊരിച്ചെടുക്കാം. അപ്പ സോഡ നുള്ളു വേണമെങ്കിൽ കൂട്ടി കൊടുക്കാം കേട്ടോ. നുള്ള് കൂട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ ഒക്കെ നല്ല ചൂടായിട്ടുണ്ട് കേട്ടോ. നല്ല നമ്മൾ പഴംപൊരിക്ക് പിന്നെ പൊരിക്കുമ്പോൾ ചൂടാണ മാതിരി വെളിച്ചെണ്ണ നല്ല ചൂടായതിന് ശേഷം ഇട്ട് കൊടുക്കുക കേട്ടോ. പഴംപൊരി പൊരിക്കുന്ന മാതിരി തന്നെയാണ്, അല്ലെങ്കിൽ എണ്ണ കുടിക്കും. നല്ല ടേസ്റ്റ് ഉണ്ട്, കഴിക്കാനും ടേസ്റ്റ് ഉണ്ട്. ആ തേങ്ങ ഒക്കെ കടിക്കുമ്പോൾ അതിനത് നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. തേങ്ങ കടിക്കാനുള്ളത് ചെരവീത് കുറഞ്ഞാൽ കടിക്കാനുള്ളത് ഒന്ന് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ്. ഞാൻ പിന്നെ ചെറുതാക്കി കഷ്ണാക്കിയത് കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ, അതാണ് ഇതിലൊരു ടേസ്റ്റ്. കുറച്ച് പൊരിച്ചെടുത്ത് ഇനി മുഴുവനായിട്ടും ഇതുപോലെ ഇട്ട് കൊടുത്ത് നമുക്ക് പൊരിച്ചെടുക്കാം. ഇപ്പോൾ പൊരിച്ചെടുക്കലൊക്കെ ഏകദേശം കഴിഞ്ഞു കേട്ടോ. ഇനി അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവരോടും അസ്സലാമു അലൈക്കും.